ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഏഞ്ചൽസ് ക്രിയേറ്റീവ് ഹൈവ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ 64 ആണ്. നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്, പുളി കുറവുള്ള തൈര്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗരം മസാല, മുളക് പൊടി, അല്പം ഷുഗർ, ടൊമാറ്റോ കെച്ചപ്പ്, പച്ചമുളക്, സോയ സോസ്, വെളിച്ചെണ്ണ, കറിവേപ്പില, ബോയിൽ ചെയ്ത തക്കാളി, ഉപ്പ്. ആദ്യമായി ഒരു മിക്സി ജാറെടുത്ത് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. ഇനി നമ്മൾക്ക് ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. അടുത്തതായി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ കൊറിയാൻഡർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ സോയ സോസ്. മിക്സിയിൽ അടിച്ചെടുത്ത ഈ കൂട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ചേർക്കുക. ഈ കൂട്ട് ചിക്കനിൽ നന്നായി മിക്സ് ചെയ്ത ശേഷം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂറിന് ശേഷം ഇതിൽ നിന്നും ചിക്കൻ മാത്രം മാറ്റിവെക്കുക. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ്. അതിനുശേഷം ഒരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിക്കുക. മാറ്റിവെച്ച ചിക്കൻ ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ ഫ്രൈ ആയി വരുമ്പോഴേക്ക് നമുക്ക് ചിക്കൻ 64 ഗ്രേവി തയ്യാറാക്കാം. അതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം ബട്ടറും സൺഫ്ലവർ ഓയിലും ചേർക്കാം. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പിലയും പച്ചമുളകും ചേർക്കാം. നേരത്തെ ചിക്കൻ എടുത്ത പാത്രത്തിൽ ബാക്കി വന്ന മസാല ഇതിലേക്ക് ചേർക്കാം. നേരത്തെ ബോയിൽ ചെയ്തു വെച്ച തക്കാളി ജ്യൂസ് പരുവത്തിലാക്കി ഇതിലേക്ക് ചേർക്കാം. അടുത്തതായി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. അടുത്തതായി ഫ്രൈ ചെയ്തു വെച്ച ചിക്കൻ ഇതിലോട്ടേക്ക് ചേർക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് 1-10 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ 64 ഇവിടെ റെഡി ആയിട്ടുണ്ട്.